ആറന്മുളയിൽ കൃഷിയിറക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 56 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിറക്കുന്നതിനായുള്ള നിലമൊരുക്കൽ പ്രവൃത്തികൾക്കാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ തുടക്കമിട്ടത്. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തടക്കം കൃഷിയിറക്കുക എന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നായിരുന്നു. അതിന്റെ ഭാഗമായി വിമാനത്താവള പദ്ധതി പ്രദേശത്തിന് സമീപമുള്ള 56 ഹെക്ടർ ഭൂമിയിൽ കൃഷിയിറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഇന്ന് തുടക്കമിട്ടത്. നിലമൊരുക്കൽ പ്രവൃത്തികൾക്കായി 5 ട്രാക്ടറുകളാണ് പാടത്തിറക്കിയത്. ആറന്മുളയിൽ നവംബർ 1 തന്നെ വിത്തിറക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ആറന്മുളയിലാണ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് തന്നെ മെത്രാൻകായലിലും നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നവംബർ മാസം 20-ാം തീയതിക്ക് മുമ്പായിട്ട് അവിടെ വിത്ത് എറിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നവംബർ മാസം 1-ാം തീയതിയോടുകൂടി വിത്ത് എറിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുറമെ പിന്നെ റാണി ചിത്രക്കായലുകളിലെ ചിത്രക്കായലിലും നെൽകൃഷി നവംബർ മാസത്തിൽ ആരംഭിക്കാൻ വേണ്ടി. ആറന്മുളയിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച കെ ജി എസ് ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ലാൻഡ് ബോർഡ് രൂപീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. ആറന്മുള വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കുന്നതിനുള്ള തുടർ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വടകരയിൽ റെയിൽവേ ട്രാക്കിൽ ബൈക്ക് വെച്ചു. രാത്രി 11 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കടന്നുപോകുന്ന സമയത്താണ് സംഭവം. ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് ട്രെയിൻ കടന്നുപോയി. വൻ ദുരന്തമാണ് ഒഴിവായത്. രാത്രി 11 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കടന്നുപോയത്. ഈ വിവരം വടകര റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ വടകര ഡിവൈഎസ്പിയെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഈ സമയം സംഭവസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെ ഒരു വീട്ടുമുറ്റത്ത് ബൈക്ക് കത്തിയ സംഭവം അന്വേഷിക്കുകയായിരുന്നു പോലീസ്. ചോറോട് സ്വദേശി അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കാണ് അജ്ഞാതർ കത്തിച്ചത്. ഇതിനിടെയാണ് അഷ്റഫിന്റെ അയൽവാസി ജാഫറിന്റെ ബൈക്ക് കാണാനില്ലെന്ന വസ്തുത പോലീസ് മനസ്സിലാക്കിയത്. കാണാതായ ബൈക്കിനുള്ള തിരച്ചിലിനിടെയാണ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഫോൺ കോൾ. തുടർന്നുള്ള പരിശോധനയിൽ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടത് ജാഫറിന്റെ കാണാതായ ബൈക്കാണെന്ന് പോലീസ് മനസ്സിലാക്കി. വെള്ളം ഞാൻ പുറത്തു ചെന്നാണ് ഒരു വണ്ടി കത്തുകയാണ്. അപ്പോൾ അതിൻ്റെ തീങ്ങനെ അടിച്ചു കൊടുക്കുന്ന നേരം ഉമ്മ പറഞ്ഞ് എൻ്റെ വണ്ടിയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ടി നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടിയിട്ട് മൊത്തം ഈ പ്രദേശം മൊത്തം ഒന്ന് പരതി. അപ്പോഴേക്കും പോലീസുകാർ ഇവിടെ എത്തി. അപ്പോൾ എവിടെയും കണ്ടില്ല. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഞാൻ സ്കൂളിലെ സംഭവം പറഞ്ഞു, ഇങ്ങനെ വണ്ടി മിസ്സായ കാര്യം. അപ്പോൾ ആ ടൈമിലാണ് പോലീസുകാർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ട്രാക്കിനുള്ള ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെന്നുകൊണ്ടാണ് എൻ്റെ വണ്ടിയെന്ന് മനസ്സിലായത്. കാരണം വണ്ടീൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ അത് എൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. ഒരു ബൈക്ക് കത്തിച്ച് ശ്രദ്ധ തിരിച്ചു മറ്റൊരു ബൈക്ക് ഉപയോഗിച്ച് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കേസെടുത്ത് വടകര ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചി മെട്രോയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന സംയോജിത നഗര ഗതാഗത വികസന പദ്ധതിക്കായി വീണ്ടും ജർമ്മൻ സർക്കാരിന്റെ ധനസഹായം. ജർമ്മൻ ധനകാര്യ ഏജൻസിയായ KFW പദ്ധതിയുടെ 80% വായ്പയായി നൽകും. പരിസ്ഥിതി സൗഹാർദ്ദപരമായ പൊതുഗതാഗതത്തിനാണ് പദ്ധതി ഊന്നൽ നൽകുന്നത്. കൊച്ചി മെട്രോയുടെ വികസനത്തോടൊപ്പം നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് KFW KMRLമായി സഹകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചി നഗരത്തെ ബന്ധിപ്പിക്കുന്ന ആധുനിക ബസ് സർവീസ് ആരംഭിക്കാനൊരുങ്ങുകയാണ് KMRLഉം KFW. 560 കോടി രൂപയുടേതാണ് പദ്ധതി. ഇതിൽ 80% KFW വായ്പയായി നൽകും. KURTCയുടെ പങ്കാളിത്തത്തോടെ 783 ബസ്സുകളാണ് നിരത്തിലിറക്കുക. CNG, ബാറ്ററി എന്നിവയിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളിൽ 150 എണ്ണം AC. 50, 24, 16 എന്നിങ്ങനെ സീറ്റ് അറേഞ്ച്മെന്റുള്ള ബസ്സുകളാണ് നിരത്തിലിറക്കുന്നതെന്നും ഭൂരിഭാഗം ബസ്സുകളും മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടായിരിക്കും സർവീസ് നടത്തുകയെന്നും KMRL അധികൃതർ പറഞ്ഞു. പദ്ധതി ചിലവായ 560 കോടിയിൽ 486 കോടി രൂപയും ബസ്സുകൾക്കായി വേണ്ടി മാത്രമുള്ളതാണ്. പരിസ്ഥിതി സൗഹൃദമായ സ്മാർട്ട് സിറ്റി പ്രോജക്ട്, നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങൾ എന്നിവയുടെ വികസനത്തിനും കൂടി പദ്ധതി ഊന്നൽ നൽകും. നഗര ഗതാഗത വികസനത്തിനായുള്ള മറ്റു പദ്ധതികൾ രണ്ടാംഘട്ട ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഡയറക്ടർ അസിസ്റ്റന്റ് പ്രവീൺ ഗോയൽ, KFW പ്രതിനിധി ജൂലിയാസ് കോൾസ് തുടങ്ങിയ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താമരശ്ശേരി ചുങ്കത്തെ അനധികൃത ട്രാഫിക് ഐലൻഡിനെതിരെ 1 വർഷമായിട്ടും നടപടിയില്ല. ട്രാഫിക് സിഗ്നൽ പൊളിച്ചു മാറ്റിയാണ് റോഡ് കയ്യേറി സ്വകാര്യ കമ്പനി ഐലൻഡ് നിർമ്മിച്ചത്. നാട്ടുകാരുടെ പരാതിയിൽ പൊളിച്ചു മാറ്റണമെന്ന് PWD എഞ്ചിനീയർ ഉത്തരവിട്ടിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ നടപടിയെടുത്തില്ല.
സംസ്ഥാനപാത ദേശീയപാതയിൽ സംഗമിക്കുന്ന സ്ഥലത്ത് 1.60 ലക്ഷം മുടക്കി സ്ഥാപിച്ച സോളാർ ബ്ലിങ്കറും ദിശാസൂചകവും എടുത്തുമാറ്റിയാണ് ഇവിടെ ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ മധ്യത്തിലായി. ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാനോ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യാനോ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. നേരത്തെയുണ്ടായിരുന്ന സോളാർ ട്രാഫിക് സിഗ്നലും ദിശാസൂചകവും നീക്കം ചെയ്യുവാനോ പകരം പുതിയവ സ്ഥാപിക്കാനോ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് താമരശ്ശേരി ട്രാഫിക് എസ്ഐയും വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ പറയുന്നു. എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് ഇവിടെ 2 ട്രാഫിക് സിഗ്നലുകൾ മുൻപ് സ്ഥാപിച്ചത്. ഇതിൽ ഒന്നാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം സ്ഥാപിക്കാനായി നീക്കം ചെയ്തത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരിയും മുക്കവും ഒഴിവാക്കി എംസാൻഡ് നിർമ്മാണ യൂണിറ്റിലേക്കുള്ള ദൂരവും എംസാൻഡ് നിർമ്മാണ യൂണിറ്റിന്റെ പരസ്യവുമാണ് ട്രാഫിക് ഐലൻഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നാൽ പോലീസിന്റെ ആവശ്യപ്രകാരം ട്രാഫിക് ഐലൻഡ് നിലനിർത്തുകയാണെന്നാണ് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വാദം. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരാവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നാണ് താമരശ്ശേരി എസ്ഐയുടെ വിവരാവകാശ മറുപടി. മാത്രവുമല്ല ഐലൻഡ് ട്രാഫിക് നിയന്ത്രണത്തിന് ഉപയോഗമല്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും അനധികൃത നിർമ്മാണത്തിനെതിരെ ഉദ്യോഗസ്ഥർ യാതൊരുവിധ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. പൊതുസ്ഥലം കയ്യേറിയുള്ള നിർമ്മാണത്തിൽ അവിഹിത ഇടപാട് നടന്നതായും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായും സൂചിപ്പിച്ച് ചുങ്കം സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അബ്ദുൾ മജീദ് വിജിലൻസിന് പരാതി നൽകി. പരാതിയിന്മേലുള്ള വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ്. നിലവിലെ ഐലൻഡിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കാനാവില്ലെന്നിരിക്കെ പൊതുസ്ഥലം കയ്യേറി ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ചത് ആർക്കു വേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അട്ടപ്പാടിയിൽ 1377 കുട്ടികൾക്ക് അനീമിയ ബാധയെന്ന് റിപ്പോർട്ട്. മന്ത്രി KK ശൈലജ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയത്. വിളർച്ചാ രോഗം കണ്ടെത്തിയവർക്ക് ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് അനീമിയ രോഗബാധിതരായ കുട്ടികളെ കണ്ടെത്തിയത്. അട്ടപ്പാടിയിൽ ആകെയുള്ള 12,251 സ്കൂൾ കുട്ടികളിൽ 8,325 പേരുടെ പരിശോധന പൂർത്തിയായി. ഇതിൽ 1337 പേർക്കാണ് വിളർച്ചാ രോഗമുള്ളത്. അടിയന്തര ചികിത്സ നൽകേണ്ട 2 കുട്ടികളുടെ രക്തം മാറ്റി. അഗളി, ആനക്കട്ടി, പുതൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് കുട്ടികളുടെ പരിശോധന നടക്കുന്നത്. അഗളി PHC കീഴിലാണ് കൂടുതൽ രോഗബാധിതരുള്ളത്, 752 പേർ. രോഗം കണ്ടെത്തിയ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുമെന്ന് അട്ടപ്പാടിയിലെത്തിയ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. സ്ക്രീനിങ് നടത്തുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് അയൺ ഗുളിക കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അനീമിക് അല്ലാതിരിക്കാൻ ഫോളിക് ആസിഡ് വീക്കിലി കൊടുക്കുന്നുണ്ട്. അത് വീട്ടിലേക്ക് കൊണ്ടുവരാനല്ല, സ്കൂളിൽ നിന്ന് കഴിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ ഹെൽത്ത് നഴ്സുമാരുണ്ട് നമുക്ക്, അവര് അത് കുട്ടികൾ കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ബാക്കി വരുന്ന കുട്ടികളുടെ പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ നൽകാനും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും തീരുമാനമായി. ഒരാഴ്ച മുമ്പ് വിളർച്ച ബാധിച്ച് 12-കാരൻ മരിച്ച സാഹചര്യത്തിലാണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ പരിശോധന ഊർജിതമാക്കിയത്. കാവേരി നദിയുടെ നീരൊഴുക്ക് കുറയുന്നതാണ് ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങളും രൂക്ഷമാവാൻ കാരണം. ഇതിന് പ്രധാന കാരണങ്ങളിലൊന്ന് വയനാട്ടിലെ മഴക്കുറവാണ്. കാവേരിയുടെ പ്രധാന പോഷക നദിയായ കബനി വരൾച്ചയെ നേരിടുകയാണ് ഇവിടെ. മഴക്കാലത്ത് നിറഞ്ഞു കവിയുന്ന കബനിയിലെ കർണാടകയുടെ ബീച്ചനഹള്ളി അണക്കെട്ട് ഇത്തവണ നിറഞ്ഞിട്ടില്ല. വയനാട് അതിർത്തിയിൽ കബനിക്ക് കുറുകെ കർണാടകയുടെ ബീച്ചനഹള്ളി അണക്കെട്ടാണിത്. നിറഞ്ഞു കവിഞ്ഞ പഴയ ദൃശ്യം. അണക്കെട്ട് നിറയുമ്പോൾ കർണാടക മുഖ്യമന്ത്രി ഇവിടെ നേരിട്ടെത്തി ജലപൂജയടക്കം നടത്താറുണ്ട്. ഇത്തവണ ബീച്ചനഹള്ളി നിറഞ്ഞിട്ടില്ല. കാവേരിയിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സായ കബനിയെ സമ്പുഷ്ടമാക്കാറുള്ള വയനാട്ടിലെ മഴ ഇത്തവണ ഏറെ കുറഞ്ഞു. 57% വയനാട്ടിലെ മഴക്കുറവ്. പ്രതിവർഷം 3000 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിരുന്ന വയനാട്ടിൽ ഈ വർഷം ജൂലൈ വരെ ലഭിച്ചത് 1011 മില്ലിമീറ്റർ മഴ മാത്രമാണ്. വേനലെത്തും മുൻപേ കബനിയുടെ കരകൾ വരൾച്ചയുടെ പിടിയിലാവുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ കിണറുകളിൽ ജലം കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പല കിണറുകളിലും വെള്ളം പറ്റുന്ന ബോർവെല്ലുകളിൽ അടക്കം അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം അടിച്ചതിന് ശേഷം അത് നിന്നു പോകുന്ന ഒരവസ്ഥ നിലയിൽ വന്നിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയതും വയനാട്ടിലാണ്. കബനിയിലെ ജലശോഷണം വരാനിരിക്കുന്ന വരൾച്ചയെ പ്രവചിക്കും വിധമാണ്. ഓരോ തവണ കബനിയിലെ ജലനിരപ്പ് താഴുമ്പോഴും അത് വയനാടിനെയും അതിർത്തി സംസ്ഥാനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ അന്തരീക്ഷമാകെ കലുഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. അനൂപ് കയാർ, വയനാട്. ഉപയോഗിക്കാത്ത പാറമടയിൽ നിന്നും മത്സ്യകൃഷിയിലൂടെ ആദായം നേടുകയാണ് ഇടുക്കി ചാലാശ്ശേരിയിലെ തോമസ് ജോസഫ്. സന്ദർശകർക്ക് മത്സ്യബന്ധനം നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ 20 വർഷത്തിലേറെയായി പാറക്വാറിയായി ഉപയോഗിച്ചു വന്ന കുളമാണ് ഇന്ന് മത്സ്യക്കലവറയായി മാറിയിരിക്കുന്നത്. പരിസ്ഥിതി വകുപ്പിൽ നിന്നും എൻഒസി കിട്ടാത്തതിനെ തുടർന്നാണ് ജോസഫ് തോമസ് എന്ന കർഷകൻ പാറക്വാറിയെ മീൻകുളമാക്കി മാറ്റിയെടുത്തത്. ഒരേക്കർ വരുന്ന ഈ പാടത്ത് കട്ല, റൂബി, ഗോൾഫിഷ് തുടങ്ങിയ മീനുകളാണ് വളർത്തുന്നത്. കായലുകളിലും മറ്റും ഉപയോഗിക്കുന്ന ചീനവലയും തോമസ് ജോസഫ് തന്റെ പാടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചാണ് തോമസ് ഈ ചീനവലകൾ നിർമ്മിച്ചിട്ടുള്ളത്. അയൽവാസികൾക്കും പാടം സന്ദർശിക്കുന്നവർക്കും ഈ കുളത്തിൽ മത്സ്യബന്ധനത്തിനുള്ള സൗകര്യവും തോമസ് ജോസഫ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഫിഷറീസ് വകുപ്പിൽ നിന്നും ഒരു സഹായവും ഈ കർഷകന് ലഭിച്ചിട്ടില്ല. മികച്ച ആദായം നൽകുന്ന ഈ മത്സ്യകൃഷി തോമസിന് ആത്മസംതൃപ്തിയും നൽകുന്ന ഒന്നാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 7000 കർഷകർ. കഴിഞ്ഞ തവണ രജിസ്ട്രേഷൻ ഏറെ വൈകിയത് കാരണം കർഷകർ ആശങ്കയിലായിരുന്നു. ഇത് കണക്കിലെടുത്ത് ഇത്തവണ നേരത്തെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയായിരുന്നു. നെല്ല് സംഭരണത്തിനായി ഓഗസ്റ്റ് 1 ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾ നാളെ സമാപിക്കും. കോട്ടയം ജില്ലയിൽ നിലവിൽ 7000 കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് മാത്രം 25,000 മുതൽ 30,000 മെട്രിക് ടൺ നെല്ല് സംഭരിക്കാനാകുമെന്നാണ് സപ്ലൈകോയുടെ കണക്കുകൂട്ടൽ. 21.50 രൂപയാണ് ഒരു കിലോ നെല്ലിന് സപ്ലൈകോ കർഷകർക്ക് നൽകുന്നത്. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ വെച്ചൂർ, തലയാഴം, കോട്ടയം താലൂക്കിലെ ആർപ്പൂക്കര, ഐമനം എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിക്കുന്നത്. കൃഷിവകുപ്പ് കോട്ടയം ജില്ലാ മാർക്കറ്റിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജാൻസി കെ കോശി: ഈ വർഷം ഇത് 24 എന്നാണ് കട്ട് ഓഫ് വെക്കുന്നത്. സാധാരണ കർഷകർ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് വിചാരിച്ച് മുഴുവനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം വരെ കൊടുത്തേക്കുന്നത്. 24 ഇനി 1st മുതലാണ് ഈ പോർട്ടൽ ഓൺ ആവുന്നത്. അപ്പോൾ FCI ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ചേർന്നാണ് ഈ നമ്മുടെ നെല്ല് സംഭരണത്തിന്റെ പൈസകളും എല്ലാം അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. കൊയ്ത്ത് തുടങ്ങുന്ന പാടങ്ങൾക്ക് ഈ കാലയളവിൽ എന്ന് വെച്ചാൽ ചിലപ്പം ഈ കാലാവസ്ഥ എങ്ങനെ നല്ല ചൂടുള്ളപ്പോൾ കൊയ്ത്ത് നേരത്തെ ആവാം. ആ സമയത്ത് ചിലപ്പം സംഭരണം നേരത്തെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 7000 പേർ രജിസ്റ്റർ ചെയ്തു. അടുത്ത മാസം ആദ്യത്തോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ കൊയ്ത്ത് ആരംഭിക്കും. ഇതിനാവശ്യമായ കൊയ്ത്ത് യന്ത്രങ്ങൾ ഒരുക്കുന്നതിനും സംഭരിച്ചു നൽകുന്ന നെല്ലുകുത്തി അരിയാക്കുന്ന മില്ലുകൾ അവ തിരിമറി നടത്തുന്നത് തടയുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. 40th സൂര്യ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. 111 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ടാഗോർ തിയേറ്ററിൽ നടന്നു. വിഘ്നേശ്വര പൂജയോടെയാണ് 111 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന് തുടക്കമായത്. സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത ഗണേശം എന്ന നൃത്തശില്പവുമായി ലക്ഷ്മി ഗോപാലസ്വാമി അരങ്ങിലെത്തി. മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന നൃത്തശില്പം കാണികൾക്ക് വ്യത്യസ്തമായൊരു നൃത്താവിഷ്കാരമാണ് പ്രദാനം ചെയ്തത്. ചലച്ചിത്രമേളകളടക്കമുള്ള കലാമാമാങ്കത്തിനാവും ഇനി അങ്ങോട്ട് സൂര്യ ഫെസ്റ്റിവൽ സാക്ഷ്യം വഹിക്കുക. ജനുവരി 11 മേളയ്ക്ക് തിരശീല വീഴും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഓണത്തിനും വയറു നിറയെ ഭക്ഷണം കഴിക്കാനാകാതെ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ. തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളിൽ അധികവും APL റേഷൻ കാർഡ് ഉടമകൾ. തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നിലനിൽക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് ഈ ദുരവസ്ഥ. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ഇക്കൂട്ടർ അനുഭവിക്കുന്ന ദുരിതം തീരുന്നില്ല. മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളിൽ അധികവും APL റേഷൻ കാർഡ് പേറുന്ന അർദ്ധ പട്ടണിക്കാരാണ്. സംസ്ഥാനത്തെ മുഴുവൻ തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെയും സ്ഥിതി വിഭിന്നമല്ല. ഇടുക്കി മൂങ്കലാർ തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ ആകെയുള്ള 347 കാർഡുകളിൽ കേവലം 100 മാത്രമാണ് BPL പരിധിയിലുള്ളത്. ഒരേ ശമ്പളം പറ്റുന്നവരിൽ ബാക്കി 247 പേരും APL പരിധിയിലുള്ളവരാണ്. ഓണത്തൊക്കെ ഒരു കിലോ പഞ്ചാരയും 2 കുത്തരിസിയും 50 വത്തലും 100 തേലപ്പൊടി കൊടുപ്പാക്ക. അത് കൂടെ എന്തോട്ട മാവേ കൊടുക്ക മാറ്റം APL കാർഡിന് എങ്ങൾ കാർഡിലെ വരുമാനം കൂടുതൽ. അത് എസ്റ്റേറ്റിലാണ് ഒരാൾ വേലയിലെ വരുമാനം കൂടുതലെന്ന് അത് കൊടുക്ക മാറ്റം. ജില്ലയിലെ തോട്ടം തൊഴിലാളികളിൽ ഭൂരിഭാഗവും തമിഴ് വംശജരാണ്. കുത്തരി ഉപയോഗിക്കാത്ത ഇക്കൂട്ടർക്ക് മാസത്തിൽ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് ഉപയോഗിക്കാൻ പോലുമാകാത്ത കുത്തരി. APL ആൾക്കാർക്ക് മാസത്തിൽ 5 kg അരിയേ ഉള്ളൂ. അത് പട്ടികളെ തിന്നാത്ത ഒരു കുത്തരി. അത് ഇടുക്കി ജില്ലയിൽ തമിഴ്ക്കാരി ഇപ്പൊ കുത്തരിയൊന്നും കഴിക്കത്തില്ല. ആ അരി ഇവിടെ കൊടുക്കുന്നത് അത് ഞങ്ങൾ മേടിക്കാറില്ല. ആ റേഷൻ കടക്കാർ തിരിച്ച് BPL ആ അരി തന്നെ കൊടുക്കുക. നല്ല അരി വരുമ്പോൾ അത് നല്ല അരി ആൾക്കാർക്ക് റെഡി കാശ് കൊടുത്ത്
റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികളുടെ റേഷൻ കാർഡ് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. തുച്ഛമായ ശമ്പളത്തിൽ ജോലി നോക്കുന്ന ഇക്കൂട്ടർ അന്നത്തിനായി ആശ്രയിക്കുന്നത് മാസത്തിൽ ലഭിക്കുന്ന ഈ റേഷനാണെന്നത് അധികാരികളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തൃശൂർ മുള്ളൂർക്കരയിൽ മധ്യവയസ്കയെ പീഡിപ്പിച്ചതായി പരാതി. 58 വയസ്സുകാരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായി. റിപ്പോർട്ടുമായി ഇന്നത്തെ നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നലെ ഉച്ചയോടെയാണ് രോഗം ബാധിച്ച വീട്ടിൽ തളർന്നുകിടന്ന മധ്യവയസ്കയെ അവശ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികളായ 2 പേർ വീട്ടിലെത്തിയതായും വസ്ത്രങ്ങൾ നീക്കിയതായും വീട്ടമ്മ ബന്ധുക്കളോട് പറഞ്ഞു. തുടർന്ന് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം തിരികെ വീട്ടിലെത്തിച്ചെങ്കിലും ശാരീരിക വിഷമതകൾ മൂലം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വൈദ്യപരിശോധനയിലാണ് പീഡനം നടന്നതായി സ്ഥിരീകരിച്ചത്. ക്യാൻസർ രോഗിയും ഹൃദ്രോഗിയുമാണ് ഇരയായ 58-കാരി. ഇവരെ തീവ്രപ്രചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് ഹാർട്ടിന്റെ ഒരു ചെറിയ തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ട്, ഹാർട്ട് ഫെയിലിയറിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ 5 വയസ്സുകാരി കൊച്ചുമകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വടക്കാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസികളായ 2 പേർ കസ്റ്റഡിയിലായി. മുള്ളൂർക്കര സ്വദേശികളായ ഉമ്മർ, നാരായണൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ മുമ്പും സമാന രീതിയിൽ അതിക്രമത്തിന് ശ്രമിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. ഒരു വഴക്കുണ്ടായിരുന്നു അവിടെ മണ്ണോടത്ത്. എന്റെ ഭാര്യയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുളിക്കുമ്പോ ഒരു ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവശനിലയിലായ മധ്യവയസ്കയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ.